അപ്പോൾ അത്രയും അറിവിന്റെ ഒരു അറിവ് സാംശീകരിക്കുന്ന രീതി മാറി. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പലർക്കും ഈ പുസ്തകങ്ങൾ വായിക്കുന്നതിനോ അല്ലെ അറിവ് സാംശീകരിക്കുന്നതിനോ ഉള്ള താല്പര്യം കുറയുന്നുണ്ട്. ഈ ഒരു ഇന്റലക്ച്വൽ ഹാപ്പിനെസ് വായിക്കുന്നതിലോ അറിവ് നേടുന്നതിലോ കണ്ടെത്താത്തതാണോ അതിനൊരു കാരണം? ഈ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇന്റലക്ച്വൽ ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് പലർക്കും അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല, പല ഡിസ്ട്രാക്ഷൻസ് വരുന്നു. അങ്ങനെയുള്ളവർക്ക് സാറിന്റെ ഉപദേശം എന്താണ്? അല്ല, ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ ട്രെയിനിങ് അനുസരിച്ചിട്ടാണ് നമുക്ക് പറ്റുക. ശകുന്തളാദേവി 1ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല. അച്ഛനൊരു സർക്കസ് കൂടാരത്തില് കാർഡ് കളിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ കാർഡിലെ നമ്പേഴ്സ് ഓർത്തിരുന്നിട്ട് അത് കളിച്ച് ജനങ്ങളെ രസിപ്പിക്കുക. അപ്പൊ ചെറുപ്പത്തിൽ ഈ കളിക്ക് അദ്ദേഹത്തെ സഹായിച്ചിരുന്ന ഈ മകളാണ്. പക്ഷെ 5 വയസ്സായപ്പോൾ തന്നെ ശകുന്തളാദേവി അച്ഛന് വേണ്ടി ഈ കളി കളിക്കാൻ തുടങ്ങിയപ്പോൾ വലിയ ഫിഗേഴ്സ് ഇങ്ങനെ തലച്ചോറിൽ ഓർത്തിരിക്കണം, അത് വെച്ചിട്ട് ഈ ജനക്കൂട്ടത്തെ 1000 ജനക്കൂട്ടത്തെ പറ്റിക്കണം, എന്നിട്ട് അവരുടെ കയ്യിൽ നിന്നുള്ള വരുമാനമാണ് ഇവരുടെ വരുമാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്കൂളിൽ പോകാനേ പറ്റിയില്ല ശകുന്തളാദേവിക്ക്. ആ കഴിവ് ആ കുട്ടി ഡെവലപ്പ് ചെയ്തിട്ട് കമ്പ്യൂട്ടറുകളെ തോപ്പിക്കുന്ന ഒരാളായി മാറി ഈ സ്ത്രീ ശകുന്തളാദേവി. ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്ന അമേരിക്കൻ കമ്പ്യൂട്ടേഴ്സ് വിളിച്ചു ആ സ്ത്രീയെ, കാരണം കമ്പ്യൂട്ടറിനെ തോപ്പിച്ചു. 25 seconds earlier than the computer she computed the things. അപ്പൊ ഇത് തലച്ചോറിനെ ട്രെയിൻ ചെയ്തപ്പോൾ ഒരു സർക്കസ് കൂടാരത്തിലെ ചീട്ടുകളിക്ക് വേണ്ടി ചെയ്തപ്പോഴാണ് ശകുന്തളാദേവി ഉണ്ടായത്. ഇന്ന് ഈ ശകുന്തളാദേവിയുടെ 1000 ഇരട്ടി ഓപ്പറേഷൻസ് ഒരു കുട്ടിക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടറിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ഈ കാർഡ് പ്ലേ കളിക്കാൻ പറ്റും, കമ്പ്യൂട്ടർ ഗെയിംസിനകത്ത് കയറിയിരുന്ന് കളിച്ചാൽ ആ ശകുന്തളാദേവിയെ പോലെയുള്ള ഇന്റലക്ച്വൽ ബ്രില്യൻസ് ആ കുട്ടിക്ക് സ്വന്തം തലച്ചോറിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഫോർമൽ എഡ്യൂക്കേഷൻ വിട്ടിട്ട് ഇൻഫോർമൽ എഡ്യൂക്കേഷന്റെ ഭാഗമായി ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റും. ഇനി റോബോട്ട്സിനെ ഉണ്ടാക്കുന്നു. അപ്പൊ ഈ ഹ്യൂമൻ റോബോട്ട്സിനോ അല്ലെങ്കിൽ മെക്കാനിക്കൽ റോബോട്ട്സിന് പകരം കമ്പ്യൂട്ടർ റോബോട്ട്സിനെ കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ ആ റോബോട്ടിനെ കൊണ്ട് കുട്ടിക്ക് കമ്പ്യൂട്ടറിനകത്ത് ഈ കളികളെല്ലാം കളിക്കാൻ പറ്റും, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് പുതിയ തരത്തിലുള്ള ഇന്റലക്ച്വൽ ബ്രില്യൻസ് ആ ആളിന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇനി പണ്ട് നമ്മളെ കണ്ണ് കളഞ്ഞിട്ടാണ് വായിച്ചുകൊണ്ടിരുന്നത്, ഇപ്പൊ കണ്ണ് കളയണ്ട, നമ്മുടെ ഈ കൈക്ക് പുസ്തകം പിടിച്ചോണ്ടിരിക്കണ്ട. പണ്ട് ഈ വാറൻ പീസ് വായിക്കണമെങ്കിൽ നമ്മൾ 2 കിലോ ഉള്ള ഒരു സാധനം ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഓരോ പേജ് മറിച്ചാണ് വായിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പൊ കുട്ടിക്ക് വാറൻ പീസ്, ടോൾസ്റ്റോയ് റീഡ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് ലാംഗ്വേജും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ നോവലിരുന്ന് ഒരു ആള് തന്മയത്തമായി വായിക്കുകയാണ്. ഇമാജിനേഷൻ ഉപയോഗിച്ചിട്ട് കുട്ടിക്ക് അത് നേരെ കേൾക്കാം, കേട്ടിട്ടത് വായിക്കാം. ഇനി പ്രോസസ്ഡ് നോളജ് ആ കുട്ടി കിട്ടണമെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള അത്ഭുതം യൂട്യൂബിലെ ഡോക്യുമെന്ററീസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം. അപ്പൊ നമ്മളൊരു പ്രോഗ്രാം എടുത്ത ശേഷം ആ ഫീൽഡിനെ പറ്റി അറിവ് ഉണ്ടാക്കണമെങ്കിൽ ആ ഫീൽഡ് അടിച്ചു കൊടുക്കുക. പ്ലേറ്റോസ് ഫിലോസഫി വിൽ ഡ്യൂറന്റ്, അസസ്മെന്റ് ബൈ വിൽ ഡ്യൂറന്റ് എന്നങ്ങ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡോക്യുമെന്ററി ഉടനെ ഈ 28 ഡയലോഗ്സ് എഴുതിയ പ്ലേറ്റോയുടെ എൻറ്റയർ ഫിലോസോഫിക്കൽ വർക്ക്സ് നമ്മളൊരു 6 മാസം കൊണ്ട് എടുക്കും വായിച്ചു തീർക്കാൻ. പക്ഷേ ഈ 30 പുസ്തകത്തിന്റെയും സമ്മറി എടുത്ത് വിൽ ഡ്യൂറന്റ് പ്ലേറ്റോയുടെ ഫിലോസഫിയെ പറ്റി പറയുന്നത് 1 മണിക്കൂർ ഒരു പ്രോഗ്രാം കൊണ്ട് കംപ്ലീറ്റ്ലി സമ്മറൈസ് ചെയ്ത് കൈ കിട്ടും. കംപ്ലീറ്റ്ലി ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഒരു ശങ്കരാചാര്യരും മണ്ഡന മിശ്രനും തമ്മിലുള്ള തർക്കമാണ്. ദ ഹയസ്റ്റ് ഫിലോസോഫിക്കൽ ഡിബേറ്റ് എവർ എന്ന് പറയുന്ന സാധനം. അപ്പൊ നമ്മളിരുന്ന് കുത്തിയിരുന്ന് വായിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വളരെ സ്ലോയിലി അത് വായിക്കാൻ പറ്റുള്ളൂ. കാര്യം ഗഹനമായ ഒരു സംഭവമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പം കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ എടുത്താൽ ഈ ശങ്കരാചാര്യനും മണ്ഡന മിശ്രനും തമ്മിലുള്ള തർക്കം മുഴുവൻ കുത്തിയിരുന്ന് വായിച്ചിട്ടുള്ളവരെടുത്ത 100 പേര് കൂടുതൽ കാണുമെന്ന് എനിക്ക് സംശയമാണ്. എന്നെ പോലെ ചിലരൊന്ന് കുത്തിയിരുന്ന് വായിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താണ്? ശങ്കരാചാര്യാസ് ഡിബേറ്റ് വിത്ത് മണ്ഡന മിശ്ര ഓഡിയോ നറേഷൻ എന്നങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അത് 2 പണ്ഡിതന്മാരിരുന്ന് സംസ്കൃത ഓരോ വാക്കിന്റെയും പ്രൊണൗൺസിയേഷൻ കറക്റ്റാക്കി അതിന്റെ എക്സ്പ്ലനേഷൻ സഹിതം ടീച്ചർ പറഞ്ഞ പ്രോഗ്രാം വരികയാണ്. എന്നിട്ട് ഏതെങ്കിലും ഒരു ടെക്നിക്കൽ വേർഡ് വന്നു കഴിഞ്ഞാൽ ആ ടെക്നിക്കൽ വേർഡിന്റെ ട്രാൻസ്ലേഷനും അതിന്റെ ഇന്റർപ്രിട്ടേഷനും അടിയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേന് ഈ 41 ദിവസം എടുത്തു ശങ്കരാചാര്യനും മണ്ഡന മിശ്രനും തമ്മിലുള്ള തർക്കം. Other Kerala Tultania, Takatapari Cherikaria, Nurta, Alaganto, but she was not a Kutike, or in Manikur Wonder. Ah, Napoton those Narana Tarkatin day, Sam Graham, Ne the Kerkan, Anslakan, Pusanga Ilvakanda, dictionary at the referenda, or on a mark at the distant referenda, complete screen dot and Vedia. And the Vetas and on the Vajal. IAS Parishikor Kutti very important. IAS Parishikirana, the Nokuna, Alina, there are instructions on that. Main point Paranal, Napo the Sadamana Marmanagram. In a special points, the moon and Nani Utharatal Veranda. Other over on the Paranal, Kutika, Pathis Sadamana Metsa Markut, Nalangi Pine Sadaman Metsa Markut. Other in the last load of Padanich marker. If any type of brilliance is shown by the candidate, this 15% may be awarded to the person. Oh, yes. Yes, in the Trakarlas Valley in the Ralan. I don't know. If I miss a marker, extraordinary Aya, merit out of the Karnikina, ticket Kurkani, examiner Kuru, Avagashon. There is a southern definition which is YouTube will approach Chakarichur Kutti even the brilliance out of the Kanikanji that. E. Panish on a marker, Al in Oladan. Sadarana worship. Yes, Iron Bear and Teranga. Other first rangum, our Ira Tamatanga and the Tonur market difference in Kudal Sadarana and Varilla. Ah, Tonur Sadamana market overtake the Rajanarana Sami Norana, Kerala, Asadarna Genius, IAS of Josana. They have multiple energy mark in cross either. First time to the last 115 marks in a yellow take it. That is the answer. Interview Marco. Interview Marco Corona, sir. I'm going to get to market. But interview market Yala, a Parisha brilliance Garana. He ought to interview no mark score and Kedotan Jagilangal podium. Brilliance writing brilliance he went 115 marks above the last man. Oh, I see. About no mark and the difference in handwriting in an mark or paper lavardia. Oh, I see. Paper not on the handwriting and mark which are important market. Baki Arotanj Markani fight on Arena. Arotanj Mark in the fight. He brilliant answer said in orca. 15% gap gittial. He is scoring around 240 marks excess. That's it. If an interview in Edo than Gittialim, Bagendalam Boyalim, a candidate IAS in the ranking first Amber Athway. Normally anticipated question there are or Sahaj. Saranda Haridavi Kumar on the ranking Gittiapol. Saranda interview training in Yanim Haridavi Richana on the another. Organ Sarana Patonatula carrying like a third item and you don't know the anticipated question. Anticipated answer. Each of the mana and answer in them. 80-90% correct or caca. So they score about 240-250 out of 300 in the interview. I'll Sarah Chase the Sambavana Cherry Cariola Karnam. It under Washington, Kerala Tilna, zero IAS, IPS officers, Sundown or Sahaj Tilna. Ever Shatter connected Garnangle, Kerala Tanaka, Atrio, Valia Samstano and Tamil Nadu. Pasha Tamil Nadil no, and then the Retiolo Alagal in the Kerala Til Nuna civil service like Eversham Yeti. About Pandrandilla, Namaka Empatar Vere Epicho. Other than Padimunle, Reno Kajacha or Sanamar Erotar Vere Epicho. Other Angana Karina Pathoshan average Edudil Kudarana Illa or Shola production. Other Jansangan Vadiga Mai, Kerala, Mupatan Jivere, Jepika, Lavaga Shulu, Karnam, Kerala, India, General Mondra Salmanulu. Our Mondra Salmanula, Malayalical Kerr, Iron Berry Jake in the Parishel, Mupatan Jivere, Jepika, and Avaga Shulu. Mupatan Jivere Jake and Sanatana, Ella or Shonam Ledotanja, Tonor Naka, Kerala in the Pasakana. Other video Picola Angler, Ednut and Apatar, very Pasai for Kerala till Naina, Taroti to wear. Other high percentage. Other Asaman success rate and a problem. അതിൽ തന്നെ മലയാളമാണ് കൂടുതൽ ആളുകളുടെയും ഐച്ഛിക വിഷയം. മലയാളം ഒരു വർഷം 20 മുതൽ 25 സന്തോഷം ഇരട്ടിപ്പിക്കുന്നവരുമാണ് അല്ലെ? അല്ല, മലയാളം ഓപ്ഷൻ എടുക്കുന്നത് 100 to 125 സ്റ്റുഡൻസ് ആണ് പെർ ഇയർ. അപ്പൊ 100-125 പേര് പെർ ഇയർ മലയാളം ഓപ്ഷൻ സബ്ജക്ട് എടുത്ത് പരീക്ഷ എഴുതുന്നതിൽ പെർ ഇയർ നമുക്ക് സക്സസ് റേറ്റ് 20 to 25 ആണ്. 20 മുതൽ 25 വരെ പെർ ഇയർ മലയാളം എടുത്തവർ പാസ്സാവും. അപ്പൊ ഇക്കൊല്ലം ഇവിടുന്ന് പാസ്സായ 76 പേരില് 24 പേര്, ഞങ്ങളുടെ കണക്കനുസരിച്ച് 24 പേര് മലയാളം ലിറ്ററേച്ചറാണ് ഓപ്ഷൻ എടുത്തത്. അപ്പൊ അതൊരു നല്ല ഓപ്ഷനാണ്. ഈ സക്സസ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ മലയാള ലിറ്ററേച്ചറിന്റെ ഓപ്ഷൻ ഏതാണ്ട് ഈക്വൽ ആയിട്ട് വരുന്ന ഓപ്ഷൻ വരുന്നത് ഹിന്ദിക്കും തെലുങ്കുവിനും മാത്രമേ ഉള്ളൂ. അതെ.